നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 66-ാം രക്തസാക്ഷിത്വ ദിനാചരണം മേഖലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ പെരുമ സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചു. ചായം സിനിമാ സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രേം നസീർ അനുസ്മരണം നടത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 66-ാം രക്തസാക്ഷിത്വ ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളമുറിയിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എഫ് ഡൊമിനിക്, കെ പി സി സി അംഗം പി എ മുഹമ്മദ് അലി, മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് പാർട്ടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ നാം സ്വാതന്ത്ര്യം നേടുന്നതിന് അർഹരാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജാതി ചിന്തകൾക്കതീതമായി ദേശീയ താല്പര്യത്തോടുകൂടി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച, ഗ്രാമങ്ങളിലെ ജനങ്ങളോടൊപ്പം നിന്ന, ഒരിക്കൽ പോലും നേതൃത്വം ഏറ്റെടുക്കാതെ രാജ്യത്തെ നേതൃത്വം നേതാവായി മാറിയ മഹാത്മാഗാന്ധി വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിലാണ് അദ്ദേഹം ജീവത്യാഗം ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ഏക സഹോദരങ്ങളെപ്പോലെ ഭാരതീയരായി ജീവിക്കണമെന്ന ആഗ്രഹം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പോലും ചെങ്കോട്ടയിലെത്താതെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഗ്രാമത്തിലൂടെ. സംസ്കാര സാഹിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈപ്പമംഗലത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും മതേതര സംരക്ഷണ പ്രതിജ്ഞയും നടത്തി. സംസ്കാര സാഹിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. 66 വർഷം തികയുന്ന ഈ ദിനം ഇന്ത്യയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ലോക ജനതയെ സംബന്ധിച്ചോളം എന്നും ഒരു കറുത്ത അധ്യായമാണ്. മഹാത്മജി മരിച്ചപ്പോൾ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ആ വെളിച്ചം പൊലിഞ്ഞുപോയി എന്നാണ് പറഞ്ഞത്. തികച്ചും വളരെ ഉചിതമായൊരു വാക്കാണെന്നുള്ള യാതൊരു അർത്ഥമില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രത്തിൻ്റെ പരിപൂർണമായി എല്ലാ ദിക്കിലേക്കും, അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും, അങ്ങനെയൊരു മനുഷ്യൻ എന്ന് ഇന്ത്യയിലെ നല്ല ഭൂമുഖത്ത് തന്നെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന സംശയമാണ്. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തിനെതിരെ പടവരുതി നിന്നു ജയിച്ചു നമ്മുടെ രാജ്യത്തിന്. സുരേഷ് കൊച്ചു വീട്ടിൽ ഇ ജി സുഗതൻ, ബീന സുരേന്ദ്രൻ, മണി ഉല്ലാസ്, ഫാത്തിമ പുതിയ വീട്ടിൽ, പി എസ് മുഹമ്മദ്, പി കെ റാസിഖ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീവിലാസ് യു പി സ്കൂളിൽ ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ ത്യാഗനിർഭരമായ ഒരു ജീവിതം മുന്നോട്ട് നയിച്ച വ്യക്തിത്വത്തിനുടമയായിരുന്നു മഹാത്മാഗാന്ധി. വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പ്രവൃത്തി പദത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന വ്യക്തിത്വത്തിനുടമയാണ് മഹാത്മാഗാന്ധി. പലരും പറയുക മാത്രം ചെയ്യുമ്പോൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ പലർക്കും സാധിക്കാതെ പോകുമ്പോഴും അത് തൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ മഹാത്മാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. ആചാര്യ ജെ സി ചിറമ്മൽ അവാർഡ് ജേതാവ് സത്യൻ ലാലൂർ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ജീവിതത്തെയും ആദർശങ്ങളെയും പറ്റി മുഖ്യപ്രഭാഷണം നടത്തി. ദിനാചരണത്തോടനുബന്ധിച്ച് നാട്ടിക 9-ാം വാർഡിലെ 100 കുടുംബങ്ങൾക്കുള്ള വൃക്ഷത്തൈ വിതരണോദ്ഘാടനം 9-ാം വാർഡ് മെമ്പർ സി ശങ്കരനാരായണൻ രാഗേഷ് എങ്ങണ്ടിയൂരിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനികൾക്കുള്ള നോട്ട് പുസ്തക വിതരണം BPO ഇൻചാർജ് കെ എ സൽമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വി കെ ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി എം ഇ നസീറാബി ടീച്ചർ സ്വാഗതം പറഞ്ഞു. മാതൃസംഗമം പ്രസിഡന്റ് ടി എ ഷിഫാനത്ത്, CRC കോർഡിനേറ്റർ എം എ വിനു, അധ്യാപകരായ വി ശ്രീലത, NS പ്രമേഷ, KS സനേഷ്, KV പ്രവീൺ, സ്കൂൾ ലീഡർ സന എം അൻവർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു.
കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ പെരുമ സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച കൊടുങ്ങല്ലൂർ പെരുമ സാഹിത്യ സെമിനാർ പെരുമ്പടവം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അർഹരായിട്ടുള്ള ആളുകളെ തന്നെയാണ് അക്കാദമിയുടെ കൊണ്ടുവന്നിട്ടുള്ളത്. വസന്തൻ മാസ്റ്റർ നമ്മുടെ ഭാഷാ സാഹിത്യത്തിലെ എല്ലാ മേഖലകളിലും അഗാധമായ ജ്ഞാനമുള്ള ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം മറ്റ് സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട് സംസാരിക്കുവാനായിട്ട്. ശ്രീ എം ഡി രാജേന്ദ്രൻ, അദ്ദേഹം സ്വതേ ജന്മനാ കവിയായ ഒരാളാണ്. ഭാസ്കരൻ മാഷുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുങ്ങല്ലൂരിൻ്റെ ഓമനപുത്രന്മാരിൽ ഒരാളായി കരുതപ്പെടുന്ന സെബാസ്റ്റ്യൻ ഇവിടെയുണ്ട്. സെബാസ്റ്റ്യൻ മലയാള കവിതയിലെ അപൂർവമായൊരു സൗന്ദര്യത്തിൻ്റെ പേരാണ്. അക്കാദമി വൈസ് പ്രസിഡന്റ് അക്ബർ കക്കട്ടിൽ അധ്യക്ഷത വഹിച്ചു. മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന വിഷയത്തിൽ എസ് ഐ വസന്തനും പി ഭാസ്കരനും ചലച്ചിത്രരംഗവും എന്നതിൽ എം ഡി രാജേന്ദ്രനും പി ഭാസ്കറിന്റെ കാവ്യലോകം എന്ന വിഷയത്തിൽ ഡോക്ടർ അജിതൻ മേനോത്തും പ്രബന്ധം അവതരിപ്പിച്ചു. ബക്കർ മേത്തല, സെബാസ്റ്റ്യൻ, രാജൻ കോട്ടപ്പുറം, എം എസ് ബനേഷ് എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ സ്വാഗതവും മുഹമ്മദ് ഹബീബുള്ള നന്ദിയും പറഞ്ഞു. പി ഭാസ്കറിന്റെ പാട്ടുകൾ കോർത്തിണക്കിയ എല്ലാവരും ചൊല്ലണ പരിപാടിയും ഉണ്ടായിരുന്നു. എടത്തിരുത്തി ചൂലൂർ AAILP സ്കൂളിൽ 81st വാർഷികാഘോഷവും ബോധവൽക്കരണ ക്ലാസ്സും നടത്തി. വാർഡ് മെമ്പർ നിഷ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ലളിതാബായ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ പഠന വൈകല്യങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ നിഷി സലാമും ആധുനിക യുഗത്തിൽ ശ്രേഷ്ഠ ഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സി കെ സുനിൽ മാസ്റ്ററും ക്ലാസ് എടുത്തു. മതിലകം BPO CA രഞ്ജിത്ത് മാഗസിൻ പ്രകാശനം നടത്തി. എടത്തിരുത്തി കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മയിൽ പുരസ്കാര വിതരണം നടത്തി. PTA പ്രസിഡന്റ് സന്ധ്യാ സന്തോഷ്, MPTA പ്രസിഡന്റ് റസിയ സുലൈമാൻ, NC രവിമാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, അതുപോലെ ഓരോ ഗ്രാമത്തിലും പിന്നെ ഓരോ ഇടവകയൊക്കെ പോലെ മഹല്ല് കേന്ദ്രീകരിച്ചൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനൊക്കെ നല്ലതാണ്. എന്ത്, നമ്മളതിനെ മാനസികമായിട്ട് തയ്യാറെടുക്കും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, ട്രാൻസ്ഫർ, സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെ അങ്ങനെ അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളെപ്പോഴും ഇതിനു വേണ്ടിയിട്ട് ദമ്പതികൾ മാനസികമായിട്ട് തയ്യാറും, പ്രത്യേകിച്ച് അമ്മ. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന പിന്നീടുള്ള ഘട്ടങ്ങളൊന്നും ഇത്രയും നമുക്ക് വൈഷമ്യം സൃഷ്ടിക്കൂല. പലപ്പോഴും പ്രഗ്നൻസി ഇങ്ങനെ പോസിറ്റീവ് അല്ലാത്തതാണ് പലതിൻ്റെയും തുടക്ക കാരണം അല്ലേ. അമ്മയുടെ ഉള്ളിലുണ്ടാവുന്ന സംഘർഷങ്ങൾ, കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് കിട്ടുന്ന വിഷമങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാമോണ കുഞ്ഞിൻ്റെ മാനസിക ആരോഗ്യത്തിനൊക്കെ ബാധിക്കുന്നുവെന്ന് നമുക്കറിയാം. പഠനങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. മലയാളികളുടെ നായക സങ്കല്പങ്ങൾക്ക് വേറിട്ട രൂപഭാവങ്ങൾ നൽകിയ മലയാള സിനിമയിലെ നിത്യവസന്തം പ്രേംനസീറിന്റെ ഓർമ്മകൾക്ക് 25 വർഷം. മലയാള സിനിമയുടെ നിത്യഹരിത ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സിനിമാ പ്രവർത്തകരും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചായം സിനിമാ സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒത്തുചേർന്നു. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സിനിമാ സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. നല്ല മനുഷ്യനല്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ നടന്നതിൻ്റെ പ്രശ്നം. അതാണ് പ്രേമനസീറായിട്ട് ഏറ്റവും വലിയ വ്യത്യാസം. എനിക്ക് നടൻ സത്യനാണ് പ്രേമനസീറിനെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. എത്ര പേർക്ക് അറിയാം? എനിക്കറിയില്ല. 1952 ആത്മസഖി എന്ന ചിത്രത്തിൽ കൗമുദി ബാലകൃഷ്ണ എന്നു അതിന്റെ ഫോട്ടോസ് ആണ്. അതിൽ അഭിനയിക്കാനായി പ്രേമനസീറിനെ ക്ഷണിക്കുന്നത് നടൻ സത്യനാണ്. താമ്പാലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് യാത്ര കാണുകയും സത്യൻ ആണ് പറയുന്നത്. ഞാനിക്കതിനകത്ത് ഒരു പരുക്കൻ കഥാപാത്രമാണ്, പക്ഷെ അതിനകത്ത് ഒരു കാമുകന്റെ റോൾ ഉണ്ട്.
അത് നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് കാമുകി വാലസിന്റെ അടുത്തേക്ക് കുട്ടി കൊണ്ടുപോകുന്നത് സത്യനാണ്. ആത്മാൻ സഖി കംപ്ലീറ്റ് ചെയ്തില്ല, റിലീസ് ആയില്ല ഇതുവരെയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം 1952 ഇറങ്ങിയ മരുമകൻ ആണ്. അതും ഒരു തമിഴനായ എസ് കെ ചാരി എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെയാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അന്ന് അഭിനയിക്കാൻ വരുമ്പോൾ പ്രേമസ് വിവാഹിതനാണ്, രണ്ട് പെൺകുട്ടികളുടെ പിതാവുമാണ്. ചായം സിനിമ സോഷ്യൽ ഫോറം പ്രോഗ്രാം കൺവീനർ കെ എസ് സുശീൽ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ കെ യു അരുണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കഴിമ്പ്ര VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഗർഷ് എൻ നടേശരെയും ദേശീയ കായികമേളയിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 3000 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി മെഡൽ ജേതാവായ നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ VD അഞ്ജലിയെയും ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, കവിയും ഗാനരചയിതാവുമായ എങ്ങടിയൂർ ചന്ദ്രശേഖരൻ, സിനിമാ സംവിധായകൻ സിദ്ദിഖ് ഷമീർ, KK മുഹമ്മദ് സുധീർ, അബ്ദുൾ ചന്ദ്രാപിന്നി, ഉദയ ശങ്കർ, KK മനോജ്കുമാർ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 9-20 വാർഡുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. 9-ാം വാർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുധീർ പട്ടാലിയും 20-ാം വാർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട KR സതീശനുമാണ് സ്ഥാനമേറ്റത്. വൈകിട്ട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബീന അജയ് ഘോഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട KR സതീശൻ KR എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണ പുലർത്തുമെന്ന്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൂട്ടായി പ്രവർത്തിക്കണം എന്നാണ് പൊതുവായി പഞ്ചായത്ത് രാജിന്റെ സമീപനവും താല്പര്യം. പലപ്പോഴും മാതാപിതാക്കൾ പാലിക്കപ്പെട്ടു പോരാറില്ല. രാഷ്ട്രീയമായ നിലപാടുകൾ ഉണ്ടാവും, രാഷ്ട്രീയമായ സമീപനങ്ങൾ ഉണ്ടാവും, രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ആ നിയന്ത്രണങ്ങളൊക്കെ ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. പലപ്പാട് പഞ്ചായത്തിന്റെ പൊതുവായ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാൻ. പഞ്ചായത്തിലാജ് സംവിധാനത്തിൽ ഇന്ന് വ്യത്യസ്തമായി നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഭരണപ്പെട്ടവും ആയി തന്നെയാണ് പലപ്പോഴും പ്രവർത്തിക്കുക. ആ നിലയിൽ നോക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ രാഷ്ട്രീയ ബാലൻസിന് ഇക്വേഷനിൽ ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. ആ വ്യത്യാസം ഒരു അസാധ്യമാണ് എന്നത് കൂടെ കണക്കാക്കിക്കൊണ്ട് രണ്ട് വിഭാഗവും യോജിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് അംഗങ്ങളെയും അഭിനന്ദിക്കുകയും അവരുടെ കൂട്ടായ്മയോടെ ഈ പഞ്ചായത്തിന് പരമാവധി പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ.